നമസ്കാരം. സാഹസികതയും കരുത്തും സൗന്ദര്യബോധവും ഒന്നിക്കുമ്പോഴാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പിറക്കുന്നത്. ഇതെല്ലാം ഒന്നു ചേർന്ന മലയാളി വനിതയാണ് സീമ സുരേഷ് നീലാംബരി മോഹൻ. കാടിന്റെ സ്പന്ദനങ്ങൾ ഒപ്പിയെടുക്കുന്നതിനു വേണ്ടി കേരളത്തിലെയും കർണാടകയിലെയും ഒട്ടുമിക്ക വനങ്ങളിലൂടെയുള്ള സാഹസിക യാത്രയുടെ ഒട്ടേറെ ചിത്രങ്ങൾ ഇതിനകം ഫേസ്ബുക്ക് പ്രദർശന വേദിയിലൂടെ പ്രശസ്തമായി കഴിഞ്ഞു. ഫോട്ടോയുടെ പെർഫെക്ഷന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായ സീമാ മാഡത്തിൻ്റെ ആത്മാർത്ഥതയെ പ്രശംസിക്കാതിരിക്കാൻ വയ്യ. ഒരു 14 വർഷം മുമ്പ് മുത്തങ്ങ ബന്ദിപ്പൂർ വനത്തിൽ രാത്രിയിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അരമണിക്കൂർ നിൽക്കേണ്ടി വന്ന എൻ്റെ അനുഭവം ഇന്നും ഭയത്തോടെ മാത്രമേ എനിക്ക് ഓർക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ വഴിയറിയാതെ ഒരു രാത്രി മുഴുവൻ വനത്തിൽ കഴിയേണ്ടി വന്ന മാടത്തിൻ്റെ അനുഭവം മാതൃഭൂമിയുടെ വാരാന്ത്യ പതിപ്പിലൂടെ പങ്കുവച്ചത് ഒരു ഭീതിയോടെയാണ് ഞാൻ വായിച്ചത്. എന്നെപ്പോലെയുള്ള അനേകായിരങ്ങൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ സ്ത്രീകൾ കടന്നു വരാത്ത ഈ മേഖലയിലേക്ക് മാടത്തിൻ്റെ പ്രവേശനം അഭിനന്ദനാർഹമാണ്. തെഹൽക വാരികയുടെ ലേഖികയായ ഒഴിവു സമയങ്ങളിൽ സ്കൂളുകളിലും കോളേജുകളിലുമെത്തി വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി പാഠങ്ങൾ പകർന്നു കൊടുക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തുന്ന ശ്രീമതി സീമ സുരേഷ് ഇതാ ഇന്ന് നമ്മുടെ മുൻപിൽ എത്തിയിരിക്കുന്നു. നമ്മോട് തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ, നമ്മെ ബോധവൽക്കരിക്കുവാൻ മാഡത്തിനെ സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. നമ്മളിന്ന് പരിസ്ഥിതി ദിനമാണ്. നമ്മൾ പരിസ്ഥിതിയെ സ്നേഹിക്കണം, മരങ്ങളെ സ്നേഹിക്കണം, നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ സ്നേഹിക്കണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ പ്ലേ ഗ്രൗണ്ടിൽ ഒരു പ്ലാസ്റ്റിക് കഷ്ണം കണ്ടാൽ, അല്ലെങ്കിൽ ഒരു മിഠായിയുടെ ഡയറി മിൽക്കിൻ്റെ ഒരു കവർ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്താ ചെയ്യേണ്ടത്? അത് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ വേസ്റ്റ് ബോക്സിൽ ഇടണം, അല്ലേ? അപ്പം എവിടെ പ്ലാസ്റ്റിക് കണ്ടാലും നിങ്ങൾ അതെടുക്കണം. കാരണം നമ്മുടെ ഈ ലോകത്ത് മനുഷ്യനെ ഏറ്റവും വലിയ പ്രശ്നമായി തീരുന്നത് എന്താ? നമ്മുടെ ശരീരത്തിന് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാൻ കാരണം എന്താ? പ്ലാസ്റ്റിക്കിൽ നിന്നുണ്ടാവുന്ന ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പം നിങ്ങളിനി ഈ സ്കൂള് പ്ലാസ്റ്റിക് വിമുക്ത സ്കൂളായിട്ട് നിങ്ങൾ മാറ്റണം. അതായത് എവിടെ പ്ലാസ്റ്റിക് കണ്ടാലും നിങ്ങൾ അത് കൊണ്ടുവന്ന് എവിടെ ഇടണം? ഇനി നിങ്ങളൊരു മിഠായി കഴിച്ചാൽ അതിൻ്റെ കവർ എവിടെ ഇടും? നിലത്തിടോ? വേസ്റ്റ് ബോക്സിൽ കൊണ്ടുവന്നിടണം. ഓക്കെ, ശരി. ഇനി അടുത്തത്, നിങ്ങൾ ഭക്ഷണം കഴിക്കാറില്ലേ? നിങ്ങൾക്ക് ഉച്ച വരെ ഒരു ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ഒരു ഭക്ഷണം കിട്ടിയില്ല എന്നിരിക്കാം. നിങ്ങൾക്ക് വിശക്കോ? ഇല്ലേ? രാവിലെ അമ്മ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചു, നമ്മൾ കഴിക്കാണ്ട് വാശി പിടിച്ചു പോന്നു. ഏ, ഉച്ചവരെ ഒന്നും കഴിച്ചില്ല, നിങ്ങൾക്ക് നല്ല വിശപ്പ് വരും, അല്ലേ? ലോകത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേദന എന്താ അറിയോ? ഏ, വിശപ്പ്. ഭക്ഷണം കഴിക്കാനില്ലാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഏ, ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു ട്രൈബൽ കാടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരു ആദിവാസി ഊരിലെ, ഊരെന്നാ പറയാം, കുറേ കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് എന്തൊക്കെയില്ലാന്ന് പറയാം? ചെരുപ്പില്ല, ബാഗില്ല, ബുക്സ് ഇല്ല, ഭക്ഷണം പോലും ഇല്ല. നിങ്ങൾ ഓരോ ചോറിൻ്റെ ഒരു തരി കളയുമ്പോൾ വേസ്റ്റിൽ കൊണ്ടുവിടുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഭക്ഷണം എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ വേദന. നിങ്ങൾ ഇനി ആരെങ്കിലും ഭക്ഷണം കളയോ? അമ്മ എനിക്കിത് വേണ്ടെന്ന് പറയോ? പറയാൻ പാടില്ല. കാരണം എന്താണെന്ന് അറിയോ? വിശപ്പ് സഹിക്കാനാവാതെ ഒരുപാട് കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട്. ഏ, ഒരു ആ വിശപ്പാണ് ഏറ്റവും മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടത്. ആ വിശപ്പ് അകറ്റാൻ വേണ്ടി നല്ല ഭക്ഷണം വേണം. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ക്ലൂണി സ്കൂളിൽ നിന്ന് ചെയ്യേണ്ടത്, അടുത്ത സ്കൂൾ തുറക്കുമ്പോൾ, ജൂണിൽ തുറക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു പെൻ, ഒരു പെൻസിൽ, ഏ, അല്ലെങ്കിൽ ഒരു ബുക്ക്, ഏ, കുറച്ച് അരി, അതെല്ലാം കൂടി ശേഖരിച്ച് ഭക്ഷണമില്ലാത്ത, അല്ലെങ്കിൽ ഇതുപോലുള്ള പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യണം. അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണം.
നിങ്ങളത് ചെയ്യണം. ചെയ്യില്ലേ? എനിക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല. ചെയ്യില്ലേ? ഓക്കെ. പിന്നെ അടുത്തത്, നിങ്ങൾ ആദ്യം സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ അച്ഛനും അമ്മയെയാണ് അല്ലേ? നിങ്ങളുടെ അച്ഛനും അമ്മയും എത്ര കഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്തു തരുന്നത് അല്ലേ? വളരെ കഷ്ടപ്പെട്ടതല്ലേ? അപ്പോ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെ നന്നായി നോക്കുന്ന അച്ഛനും അമ്മയെയും വയസ്സാവുമ്പോ അവരെ നോക്കേണ്ട ചുമതല ആർക്കുണ്ട്? നിങ്ങൾക്കില്ലേ? നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും ഉപേക്ഷിക്കോ? ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. അമ്മയെയും അച്ഛനെയും ആദ്യം സ്നേഹിക്കുക, പിന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യനെ സ്നേഹിക്കുക. നല്ലൊരു മനുഷ്യനായാൽ മാത്രമേ നമുക്ക് പരിസ്ഥിതിയെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, കാടിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, പ്രകൃതിയെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. മാർക്കുകൾ നമുക്ക് ഇഷ്ടം പോലെ കാണാപ്പാടം പഠിച്ച് കിട്ടും. നിങ്ങൾ നാളെ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആവും. പക്ഷേ നല്ലൊരു മനുഷ്യനാവണമെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിന്നാണ് അത് പഠിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ വിദ്യാലയം നിങ്ങളുടെ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ, ടീച്ചേഴ്സിൻ്റെ കണ്ണുകളിലെ സന്തോഷം കാണുമ്പോൾ, നിങ്ങൾക്ക് എന്നും നല്ലത് പറഞ്ഞു തരുന്ന, നിങ്ങളെ സ്നേഹത്തോടെ ശാസിക്കുന്ന ഈ അധ്യാപകരുടെ സ്നേഹം കാണുമ്പോൾ, മാർക്കുകളേക്കാൾ കൂടുതൽ നിങ്ങളെ നല്ല മനുഷ്യരാക്കി സ്നേഹമുള്ള കുട്ടികളാക്കി ഇവിടെ നിന്ന് പടിയിറക്കും. 10-ാം ക്ലാസ് കഴിയുമ്പോൾ, +2 കഴിയുമ്പോൾ പടിയിറക്കും. നിങ്ങളെ നല്ലൊരു മനുഷ്യനായി ഇവിടുന്ന് മാറ്റും എന്നുള്ളത് ഉറപ്പുണ്ട്. നല്ല മനുഷ്യരായി, നല്ല കുഞ്ഞുങ്ങളായി നിങ്ങൾ നന്നായി പഠിക്കുക, നന്നായി ചിരിക്കുക, നല്ലവണ്ണം ബഹളം വയ്ക്കുക, നന്നായി വഴക്കൂട്. ഓക്കെ ഇല്ലേ? വഴക്കൂടില്ലേ? അതപ്പം തന്നെ തീർക്കില്ലേ? പിണക്കം തീർക്കില്ല. ആരോടും വൈരാഗ്യം വെച്ച് പെരുമാറാൻ പാടില്ല. അപ്പോ എല്ലാവർക്കും ഈ പരിസ്ഥിതി ദിനത്തിൽ എന്നും നിങ്ങൾ പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന നല്ല മനുഷ്യരായി ഇവിടുന്ന് പുറത്തിറങ്ങട്ടെ. ക്ലൂണി സ്കൂളിന്റെ ഈ പരിസ്ഥിതി ദിന പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചതിൽ ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഗുരുപ്പട ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച സ്കൂളുകളിലൊന്നാണ് നമ്മുടെ ക്ലൂണി സ്കൂൾ. അതിന് നമ്മുടെ ക്ലൂണി സിസ്റ്റേഴ്സിൻ്റെ അശ്രാന്തമായ പരിശ്രമവും നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ സ്നേഹനിർഭരമായ പരിശീലനവും നിങ്ങളുടെ ഉത്സാഹവും ആവേശവും എല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ സ്കൂളിനെ ഇത്ര മികവുറ്റതാക്കുന്നത്. നമുക്കറിയാം, June 5 ലോക പരിസ്ഥിതി ദിനം. ഒരു 10-15 വർഷം മുമ്പുള്ള June 5, ഈ June 5 കാലാവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന കൊച്ചു കൂട്ടുകാർക്ക് ഊഹിക്കാൻ കഴിയുമെന്നറിയില്ലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനും മുതിർന്നവർക്കൊക്കെ ഊഹിക്കാനായിട്ട് സാധിക്കും. June 1 സ്കൂൾ തുറക്കുമ്പോൾ തൊട്ട് കോരി ചൊരിയുന്ന മഴയാണ്. ഒരു 1.5 മാസം എന്തായാലും മഴ കൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത പോലെ ആ മഴ നനഞ്ഞ ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം എൻ്റെ കാലാവസ്ഥ ഇങ്ങനെ മാറിയത് ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെയൊക്കെ സ്വാർത്ഥത കൊണ്ട് നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ തകിടം മറിച്ചു കളഞ്ഞു. മരങ്ങളായ മരങ്ങളൊക്കെ വെട്ടി നിരപ്പാക്കി, കുന്നുകളൊക്കെ ഇടിച്ച്, വയലുകളൊക്കെ നികത്തി, എല്ലാം നിരപ്പാക്കി. അപ്പോൾ പ്രകൃതി നമ്മളോട് എങ്ങനെ കരുണ കാണിക്കും? പ്രകൃതിക്ക് തങ്ങളിൽ നമ്മളേൽപ്പിക്കുന്ന ആഘാതം എങ്ങനെ സഹിക്കുവാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും നമ്മളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഏറ്റവും പ്രധാനമായ കാരണമെന്ന് പറയുന്നത് ഈ പരിസ്ഥിതി കേൾക്കുന്ന ആഘാതം തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പരിസ്ഥിതി ഫോട്ടോഗ്രാഫർ സീമ സുരേഷ് ഇവിടെ പറഞ്ഞതുപോലെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്ലാസ്റ്റിക്. കുട്ടികളൊക്കെ പ്ലാസ്റ്റിക് ഡസ്റ്റ്ബിന്നിലിടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. It's been very pleasure to be here, part of your school World Environment Day. Last month, Sister and Mr. Damodar Koti, he came to me and asked whether we will be, whether as a bank, South Indian Bank, whether we can support
any initiatives which we cloning school will be taking. As a bank, we always support all the social causes, especially a noble cause like World Environment Day. Thank you for inviting me to the function, and as a bank, we are committed to all the noble causes. Thanks once again and happy day. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ രണ്ട് വിശിഷ്ട അതിഥികളാണ് ഇന്ന് ഇവിടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് നിങ്ങൾ പത്രം വായിച്ചോ കുട്ടികൾ? പത്രത്തിലെ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു പറയാമോ? എന്താന്ന് പറയാമോ? ഒന്ന്, നമ്മുടെ മുൻ പ്രസിഡന്റ്, അല്ല, പൂരോപ്പുട പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടുന്ന് പറഞ്ഞേച്ച് പോയതാ. ഇന്നലെ നമ്മുടെ കോട്ടയം ജില്ലയിൽ നമുക്കറിയാം കോട്ടയത്തിൻ്റെ പ്രിയങ്കരനായ കളക്ടർ നമ്മുടെ യു വി ജോസ് അവറുകൾ ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം ഈ കോട്ടയം ജില്ലയിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക. ജില്ലാ പഞ്ചായത്തിൻ്റെയും അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലാ കളക്ടറുടെയും അക്ഷീണ പരിശ്രമത്തിൻ്റെ ഫലമായി സീറോ വേസ്റ്റ് ജില്ലയായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ദീപം തെളിയിച്ചതിനെ കുറിച്ച് ഇവിടെ നമ്മുടെ പൂരോപ്പുട പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു. അതേപോലെ തന്നെ നമ്മളെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകളിൽ, ജില്ലകളിലെ സ്കൂളുകളിൽ ഇന്ന് നടപ്പിലാക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? നമ്മള് സീറോ വേസ്റ്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ ഇന്ന് പ്രതിജ്ഞ എടുക്കുക. ഇതിനുശേഷം നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മുടെ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഇന്ന് പ്രതിജ്ഞ ചൊല്ലിത്തരും. നമ്മളിവിടെ സൂചിപ്പിച്ചു, നമ്മുടെ സീമ ചേച്ചിയും അതോടൊപ്പം തന്നെ നസീർ ചേട്ടനും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം നമ്മുടെ 2015 നമ്മൾ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മൾ വൃക്ഷത്തൈകൾ നടുവാൻ പോവുകയാണ്. ഒരു കാര്യം നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്കണം. അധ്യാപകരായാലും സ്കൂളിൻ്റെ മാനേജ്മെൻ്റായാലും അതോടൊപ്പം തന്നെ സ്കൂളിലെ കുട്ടികളായാലും ശരി തന്നെ നമ്മൾ ചിന്തിക്കണം. കഴിഞ്ഞ വർഷം ഈ ജൂൺ മാസം 5-ാം തീയതി നമ്മുടെ ഈ സ്കൂളിൻ്റെ പരിസരത്ത് ഏതെങ്കിലും വൃക്ഷത്തൈ നട്ടിട്ടുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. കാരണം സ്കൂളാകുമ്പോൾ ഒരു പരിധിവരെ തീർച്ചയായിട്ടും സ്കൂളിൻ്റെ ക്ലൂണി സ്കൂൾ പോലെയുള്ള ഒരു സ്കൂളിൽ അതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഗ്രാമപഞ്ചായത്തുകളായാട്ടെ, മുനിസിപ്പാലിറ്റി ആകട്ടെ, കോർപ്പറേഷനാകട്ടെ, പല മേഖലകളിലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി നമ്മുടെ റോഡ് വക്കിലും വൃക്ഷത്തൈകൾ വെച്ചു പിടിപ്പിക്കാറുണ്ട്. 3 മാസം കഴിയുമ്പോൾ, 2 മാസം കഴിയുമ്പോൾ ഒന്നെങ്കിൽ അത് ആട് തിന്നും, അല്ലെങ്കിൽ പശു തിന്നും, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് എന്നാണ് നമ്മുടെ സീമ ചേച്ചി ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. It's described in this appeal, in this whole document, and generally about our younger generation, there is a general comment that we do not have any commitment for the nature. We are not loving our nature and we live in luxury. But I think this is an example that we do care for the environment. Now I'd like to discuss some of the points that are being told in this appeal. First of all, as we are students, as we are a part of a school, we are definitely generating a lot and lots of waste. First among them would be ballpoint pens. We know a ballpoint pen is made with plastic and it is a non-biodegradable material, and it will remain in the soil of our nature for millions of years, and it is a complete harm for the nature. So what can be done? One thing is that you people, you as students, you can change your track from buying a whole new pen to using refills whenever a pen is over. Similarly, we can reduce the waste consumption and our nature can be protected. Again, notebooks, paper, what about them?
We know our parents buy and give us notebooks, beautiful notebooks, which is so smooth papers and everything. But have you ever thought the hazardous effect it has on the environment? The bleaching process is very harmful, and again, when a paper is made, a tree is cut down, again harming the environment. Now, our school can promote the usage of paper that is eco-friendly and more environment-friendly, thus saving the environment. So similarly, we have included so many points in this appeal for the Mother Nature. And as you can see, it's just so simple. We have made it very simple, and it says printed on both the sides, thus reducing the paper consumption. And also, there were slight errors which we didn't correct because we wanted it to be more eco-friendly. We didn't want to promote to cut another tree. That's why made it so simple too. Now, this is a request from our part to our guest that this appeal we are going to hand over it to you, guest, and it's a request from our part that we should definitely have it over to the higher officials, and if possible, you could also publish it in the media so that more and more people will be inspired to follow the sustainable living. ഉന്മേഷം നൽകുന്ന പകലുകളും ഇളം കാറ്റ് ആശ്വാസം നൽകുന്ന സായാഹ്നങ്ങളും നമ്മൾ കൊതിയോടെ ആഗ്രഹിക്കുന്നു. മഹാന്മാരായ എഴുത്തുകാരുടെ കവിതകളിൽ ഒരു ഇഷ്ടവിഷയം കൂടിയായിരുന്നു നമ്മുടെ പ്രകൃതി. അത് അവരുടെ കവിതകളെ അവരാഗ്രഹിക്കുന്ന മുകളിലേക്ക് എത്തിക്കുവാൻ സഹായിച്ചിരുന്നു. സാധാരണക്കാരന്റെ അന്നവും അവന്റെ ജീവിതരക്ഷവും പ്രകൃതിയിൽ ആശ്രയിക്കുന്നു. ഇങ്ങനെ ഒരു അത്ഭുതകരമായി നമ്മെ എല്ലാം ഒന്നിപ്പിക്കുന്ന പ്രകൃതിയുടെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആഗോളവൽക്കരണവും വ്യവസായ വളർച്ചയും ലോകത്തിൻ്റെയും മനുഷ്യൻ്റെയും വികസനത്തിനും സുഖപ്രദമായ ജീവിതത്തിനും കാരണമാകുന്നു. എന്നാൽ ഈ വളർച്ചയിലൂടെ ഉണ്ടാകുന്ന ദോഷങ്ങൾ നേരത്തെ തൊട്ടേ നമുക്കറിയാമായിരുന്നു. എന്നാൽ പലപ്പോഴും നമ്മൾ ഇതിനെതിരെ കണ്ണുകൾ അടച്ചു. നമ്മുടെ അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും വേണ്ടി നമ്മൾ പ്രകൃതിയെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. വ്യക്തമായ കാഴ്ചപ്പാടിൻ്റെയും കൃത്യമായ കണക്ക് കൂട്ടലിൻ്റെയും കുറവ് പ്രകൃതിയെ നാശത്തിലേക്ക് തള്ളിയിരുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളും കൊടും ചൂടും കാലം തെറ്റി പെയ്യുന്ന മഴയുമെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. 21-ാം നൂറ്റാണ്ടിലെ വിദ്യാർത്ഥി സമൂഹമായ നമ്മൾ എങ്ങനെ പ്രകൃതിയെ ഇപ്പോഴത്തെ തലമുറയുമായി കൂട്ടിയിണക്കി കൊണ്ടുപോകുക എന്നത് സുപ്രധാനമായ കാര്യമാണ്. ആധുനിക വികസനവും പ്രകൃതി സംരക്ഷണവും കൈകോർത്ത് കൊണ്ടുപോകുവാൻ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കണം.